ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വാഴക്കായും ഉണക്കമീനും വെച്ചിട്ടുള്ള ഒരു കറി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്കത് ഉണ്ടാക്കാൻ നോക്കാം. അപ്പം കായ ഇതാ ഈ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. എന്നാൽ ചെരിച്ച് ചെരിച്ച് വേണം കട്ട് ചെയ്യാനായിട്ട്. നമ്മൾ ഓരോ കറിക്കും അതിൻ്റേതായിട്ടുള്ള രീതിയിലാണല്ലോ എല്ലാം വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാറുള്ളത്. അപ്പം നമുക്ക് കായയും ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നതാണ് അതിൻ്റെ ഭംഗി. അപ്പം ഞാനിത് രണ്ട് കായാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കറ ഇളകി വരാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഇതിൽ നന്നായിട്ട് മഞ്ഞൾപ്പൊടി കലക്കി കൊടുക്കുക. ഇനി കുറച്ച് നേരം ഇതിൽ ഇരിക്കട്ടെ. അപ്പം ഞാനിതിവിടെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഇതാ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാൻ ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഉള്ളിയിട്ട് നന്നായി വഴറ്റിയെടുക്കുക. സവോള ഉണ്ടെങ്കിൽ സവോള ഇട്ട് കൊടുത്താലും മതിയാവും. അപ്പോൾ ഇതാ ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാനൊരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി സവോളയും തക്കാളിയും നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് അവിടെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. ഇതാ ഞാനൊരു സ്പൂണ് മുളകും പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിട്ട് കൊടുക്കുകയാണ്. ഇനി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ 1/2 സ്പൂണ് മല്ലിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എണ്ണയിലൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. നല്ല പച്ചമണം മാറി വരുന്നത് വരെ ആ എണ്ണയിൽ യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് അവിടെ മസാലയൊക്കെ എണ്ണയിൽ നന്നായി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പുളി ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കുക. അപ്പം ഞാനിത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കായ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ അത് വേവാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി അത് വേവാനായിട്ട് നമുക്കത് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ 5 മിനിറ്റിന് ശേഷം ഞാൻ ഇത് തുറന്ന് നോക്കുകയാണ്. നമുക്ക് കായൊക്കെ വേവായിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. കായൊക്കെ അത്യാവശ്യം വേവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് മീൻ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇടാവുന്നതാണ്.
മീനിട്ടതിന് ശേഷം പതുക്കെ വെള്ളത്തിലൊന്ന് താഴ്ത്തി കൊടുക്കുക. ഒരുപാട് ഇളക്കരുത്. നമുക്കത് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കതിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കാം. അപ്പോൾ ഇതാ മീനും കായും നന്നായിട്ട് വെവായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം. തേങ്ങ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് ഇളക്കരുത്, ആ മീന് ഉടഞ്ഞു പോവും. അപ്പോൾ കറിയിൽ കുറച്ച് വെള്ളം കുറവാണ്, അപ്പം നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിത് അവിടെ തേങ്ങ അരച്ച പാത്രത്തിൽ തന്നെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. മീനൊക്കെ പൊടിയാതെ ശ്രദ്ധിച്ച് വേണം ഇളക്കാനായിട്ട്. ഇനി നമുക്കതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ രണ്ട് കറിവേപ്പിലയും കൂടെ മേലെ കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ നല്ല ഓപ്ഷൻ കൊടുത്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസ്സലാമു അലൈക്കും.